കോവിഡ് കാലത്തെ പ്രതിസന്ധിയിലായി കോഴിക്കോടൻ പലഹാര വ്യവസായം ലോക്ഡൌൺ കാലത്തെ അടച്ചിട്ട മിക്ക പലഹാര നിർമ്മാണ യൂണിറ്റുകളും ഇപ്പോഴും തുറന്നിട്ടില്ല ഹൽവ ചിപ്സ് വ്യവസായമാണ് ഇതിൽ ഏറെയും പ്രതിസന്ധിയിലായിരിക്കുന്നത് കോഴിക്കോടൻ ഹൽവയുടെയും കായവറുത്തതിന്റെയും പെരുമ കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിൽ വരെ എത്തിയിരുന്നു എന്നാൽ ഇന്ന് ഈ വ്യവസായങ്ങൾ തകർച്ചയുടെ വക്കിലാണ് ജില്ലയിലെ മിക്ക ഹൽവ നിർമ്മാണശാലകളും അടഞ്ഞു കിടക്കുകയാണ് തുറന്ന കടകളിലാവട്ടെ കച്ചവടം നന്നേ കുറവും ദിവസം 1000 കിലോ വരെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോ ഒരു 350 അത് ദിവസം ഉണ്ടാക്കുന്നില്ല ആഴ്ചയ്ക്ക് 3 ദിവസം 4 ദിവസമൊക്കെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ പല യൂണിറ്റുകളും അടഞ്ഞു കിടക്കുകയാണ് തുടക്കുന്ന യൂണിറ്റ് തന്നെ ഇതേമാതിരി കുറഞ്ഞ ഇത് ഉണ്ടാക്കുന്നുള്ളൂ കോവിഡ് രണ്ടാമത് വർദ്ധിച്ചുകൊണ്ട് ദിവസം 90 കിലോ വരെ കായവറുത്തതുണ്ടാക്കിയ സ്ഥാനത്ത് നിലവിൽ 20 കിലോ മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇതര സംസ്ഥാനത്തേക്കും വിദേശത്തേക്കുമുള്ള കയറ്റുമതിയും നിലച്ചു സാധാ പൊതുവെ ആണ്ടത്തേക്കാവുന്ന ഓണം വിഷു കാര്യമായിട്ട് കോവിഡ് കാരണം കഴിഞ്ഞ വിഷു ഇതൊക്കെ വളരെ മോശമാണ് കഴിഞ്ഞ പ്രാവശ്യം വിഷു ഇല്ല അതിന് ഇനിയിപ്പോ ഓണത്തിന്റെ കാര്യം അതേമാതിരി തന്നെ ആയിരിക്കും പിന്നെ സാധനം ചില വിരുന്ന് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായത് കോവിഡ് ഭീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓണവിപണിയും നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ 24 കോഴിക്കോട്